സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേ? നാളെ കെട്ടുനിറയ്ക്കുന്ന ചടങ്ങ് നടക്കല്ലേ? അമ്പലത്തിനല്ലേ കെട്ടുനിറയ്ക്കണത്, ഇവിടെ എന്തൊരുക്കം നടത്താനാ? അതെങ്ങനെ ശരിയാവും? റോഷൻ കന്നിസ്വാമിയല്ലേ, ഇവിടുന്ന് തന്നെ കെട്ടുനിറ നടത്താം. അതിന് ഞാനിപ്പോ മലക്കി പോകുന്നില്ലല്ലോ, രാഹുൽ സ്വാമി മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ കന്നിസ്വാമിയല്ലേ, 41 ദിവസം വ്രതം എടുത്തേ മലക്കി പോവൂ. അങ്ങനെയൊന്നും ഇല്ല, റോഷൻ സ്വാമിയും രാഹുൽ സ്വാമിയുടെ കൂടെ പോയിക്കോ. വകതിരിവില്ലാത്തവളെ, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? റോഷൻ സ്വാമി 41 ദിവസത്തെ വ്രതം എടുത്തതിന് ശേഷേ മലക്കി പോകുന്നുള്ളൂ. ആ തീരുമാനം ഏതായാലും നന്നായി. എല്ലാവരും അത് തന്നെയാ പറയുന്നത്. സ്വാമി കൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. റോഷൻ സ്വാമി, ഞാൻ സ്വാമിയുടെ കാല് പിടിക്കാം, നാളെ തന്നെ കെട്ടി നിറച്ച് മരക്കിപ്പോ. എന്താ ഇത്, ഞാനൊരു വിശ്വാസിയാണ്, എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കരുത്. അപരാധം, മഹാ അപരാധം, സ്വാമി ശരണം. എന്താ പോയാല്, സ്വാമി പിന്നീട് ഒറ്റയ്ക്ക് പോകണ്ടേ? അടുത്ത വർഷം 41 ദിവസവും വ്രതം എടുത്തിട്ട് പോകാം. സ്വാമിക്ക് ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കണ്ടേ? ദേ, ബുദ്ധിയില്ലാത്തവര് പല സ്വാമി സംസാരിക്കരുത് കേട്ടോ. ഈ ഭക്തി എന്നൊക്കെ പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. ദേ, സ്വാമി ഓവർ ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വന്നതിന് സ്വാമിക്ക് മുന്നിൽ ക്ഷമ ചോദിച്ചാ മതി, തെറ്റ് ഭഗവാൻ അങ്ങ് പൊറുത്തോളും. ദേ, സ്വാമി നാളെ രാഹുൽ സ്വാമിയുടെ കൂടെ മലയ്ക്ക് പോയിരിക്കണം. വേണ്ട, എടി നീ ഒരു സ്വാമിയോടാ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? മാപ്പ് പറയടി, പറയടി. പറഞ്ഞു പോയില്ലേ, സ്വാമി ചരണം ക്ഷമിക്കണം. നാളെ അതിരാവിലെ എഴുന്നേറ്റ് പുഴയിൽ പോയി മുങ്ങി കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം, അതാണ് പ്രായശ്ചിത്തം. പറഞ്ഞു മനസ്സിലായോ? കുറച്ച് ആൾക്കാരെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് സ്വാമിയെ മലക്ക് പറഞ്ഞയക്കണമെന്നാ ആഗ്രഹിച്ചിരുന്നത്. റോഷൻ സ്വാമി മലക്ക് പോകുമ്പോ അങ്ങനെ പറഞ്ഞയക്കാമേ. ഇതിപ്പോ പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ടല്ലേ. രാഹുൽ സ്വാമി നാളെ എത്ര മണിക്കാ ഇവിടുന്ന് ഇറങ്ങുന്നത്? രാവിലെ ഒരു 8 മണിയോടുകൂടെ ഇറങ്ങാം. സ്വാമി ഇറങ്ങിയ ഉടൻ ഞാനും ഇറങ്ങും. മലക്ക് തന്നെയാണോ പോകുന്നത്? സ്വാമി ശരണം, ഇളയമ്മ കൊണ്ട് തോറ്റല്ലോ. 41 ദിവസം വ്രതം എടുത്തു കഴിഞ്ഞേ മലക്ക് പോകുന്നല്ലേ ഞാൻ പറഞ്ഞേ. ഇനി ഈ കാര്യം മിണ്ടി പോകരുത്. ഞാൻ മിണ്ടുന്നില്ല, ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് വഴിയെ മനസ്സിലാക്കും റോഷൻ സ്വാമിക്ക്. സ്വാമി ശരണം, വഴിന്ന് മാറിക്കടി. സ്വാമി ശരണം, സ്വാമി ശരണം. അല്ല, റോഷൻ സ്വാമി നാളെ എവിടെ പോകുന്ന പറഞ്ഞത്? ക്ഷേത്ര ദർശനത്തിന്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. നല്ല തീരുമാനം അത്, ഞാനത് പറയാനിരിക്കുന്നു. സ്വപ്നയും കുഞ്ഞും നാളെ ഇവിടെ ഇല്ല, അവര് ഫാദറിന്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞ് അവരും വരൂ. ഏതായാലും രാഹുൽ സ്വാമിയെ യാത്ര അയച്ചിട്ടേ ഞാൻ പോകും. സ്വാമി ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. കലാവതി, നാളെ സ്വാമിക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേ? വാ. സ്വാമി ശരണം. ഭക്ഷണമൊക്കെ റെഡിയല്ലേ മോളെ? റെഡിയാമ്മ. എളേമ്മ ആകെ തകർന്നു പോയല്ലേ. അതെ, ഇങ്ങനൊരു തീരുമാനം റോഷൻ സാർ എടുക്കുമെന്ന് അവര് പ്രതീക്ഷിച്ചില്ല. സ്വാമി ശരണം. ശരണമയ്യപ്പ. സ്വാമി ശരണം, അയ്യപ്പ ശരണം. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ,
സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ഇളയമേ ഞാൻ അറിഞ്ഞ എന്നെ അനുഗ്രഹിക്കണം. ഒറ്റയ്ക്ക് പോകണ്ട സ്വാമി, റോഷൻ സ്വാമിയെ കൂടെ കൊണ്ടുപോവായിരുന്നു. എന്താണ് അനുപമേ, നിന്നോട് മലയാളത്തിലല്ലേ റോഷൻ സ്വാമി പറഞ്ഞത് 41 ദിവസത്തെ വ്രതം എടുത്തതിന് ശേഷമേ പോവുള്ളൂ എന്ന്? സ്വാമി ശരണം എന്നാ ഞാൻ അറിഞ്ഞത്. ഒറ്റയ്ക്ക് പോകണ്ടായിരുന്നു, ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോവായിരുന്നു. ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇറങ്ങുന്നേ ഉള്ളൂ അമ്മേ, വഴി നീളെ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ കൂട്ടില്ലേ, പമ്പയിൽ നിന്നും കെട്ടി നിറച്ച് അവർക്കൊപ്പം മല കയറ്റം. 41 ദിവസം കഴിയുന്നതിന് മുമ്പേ പോകുന്നതിൽ സ്വാമിക്ക് വിഷമമുണ്ട്. പോകാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാ ഇങ്ങനെ ഒരു ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയത് തന്നെ. ശ്രദ്ധിക്കണം സ്വാമി. അയ്യോ, അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടോ? ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ രണ്ടുപേർക്കും പറ്റില്ല. ഇനി ലേറ്റ് ആക്കണ്ട രാഹുൽ സ്വാമി, ഇറങ്ങിക്കോളൂ. സ്വാമിയേ സ്വാമി ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. എവിടെ പോകുന്ന രണ്ടെണ്ണം കൂടി? ഇനി എവിടെ പോയിട്ട് എന്ത് കാര്യം? ശൂരനായ രാഹുൽ സ്വാമി മലയ്ക്ക് പോയിട്ട് വരും. എന്തിനാ അവൻ പെട്ടെന്ന് പോയെന്നൊന്നും നിങ്ങൾക്കറിയില്ല. അവന്റെ ഒരു ഫുട്ബോൾ കണ്ണു പറഞ്ഞാണെന്നേ. സുവർണിനി ഇളയമ്മയുടെ സ്വത്ത് അവൻ നേടും, അതാ പ്ലാൻ. ഓ, അവനെ കണ്ടു പഠിക്കടാ വകതിരിവില്ലാത്തവനെ. നീ കീർത്തിയെ കണ്ടുപഠിക്ക്, അവളിപ്പോ ഉടനെ അമ്മയാവും. നീ ഇങ്ങനെ നോക്കി നിന്നോ. സ്വാമി ശരണം, എന്തൊക്കെ ഇളയമ്മ പറയുന്നേ? ഈ ലോകത്ത് സ്വത്താണോ എല്ലാം? എന്റെ മനസ്സില് അതൊന്നുമില്ല. ഇപ്പോ ഭക്തി ഭക്തി മാത്രമേ ഉള്ളൂ. ഇപ്പോ സ്വാമിയായി പോയി, ഇല്ലെങ്കിൽ ഇതിന്റെ കഴുത്തിന് പിടിച്ചേനെ. സ്വാമി ശരണം, എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇളയമ്മേ. എവിടെയെങ്കിലും പോയി തൊലേ. അങ്ങനെ തൊലയാൻ വേണ്ടി ഇറങ്ങുന്നതല്ല, എനിക്ക് കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കണം. മുമ്പേ മനസ്സിൽ കരുതിയതാ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് അവിടേക്ക് പോയി വരാമെന്ന്.
ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. നീ വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്? നീ എന്നൊന്നും വിളിക്കരുത്, സ്വാമി ശരണം. നീയും ക്ഷേത്ര ദർശനത്തിനാണോ? ഞാൻ മാത്രല്ല, ചിന്നു ഉണ്ട്. പക്ഷേ ഞങ്ങള് ക്ഷേത്ര ദർശനത്തിനല്ല പോകുന്നത്, ഇദ്ദേഹത്തിന്റെ കൂടെയല്ല പോകുന്നത്. ഫാദറിനെ ഒന്ന് കാണണം. വിവാഹം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. രണ്ടു ദിവസം അവിടെ താമസിക്കണം. പിന്നെ ചിന്നുനേം കൂട്ടി ചില സ്ഥലങ്ങളൊക്കെ കറങ്ങണം. അവൾക്കും വേണ്ട സന്തോഷം. എങ്ങോട്ട് വേണേലും പോയിക്കോ, എന്നോടൊന്നും ഇതൊക്കെ പറയുന്നേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങള് ഇറങ്ങുക. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഈ കുട്ടി ഇതെവിടെ പോയി? ചിന്നു, ഷോ ചിന്നു. സ്വത്ത് കളഞ്ഞു കുളിച്ചല്ലോ എന്റെ ഭഗവാനെ.